ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ വീഡിയോ എന്ന് വെച്ചാൽ, നമ്മൾ ഓസ്കാറിൻ്റെ ബ്രീഡിംഗ് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് സജഷൻസും അതുപോലെ തന്നെ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പെയറിങ് വീഡിയോ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓസ്കാറിൻ്റെ പെയറിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓസ്കാറിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ ഈ ഒരു ബ്രീഡിംഗ് ടാങ് എങ്ങനെ സെറ്റ് ചെയ്യുക, ഇതേപോലത്തെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള പെയറിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു ബ്രീഡിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു ചാനൽ അവരെ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയിട്ട് എന്തായാലും ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ നമ്മളെ ഡോഗ്സിനും കാറ്റ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാം. അപ്പോൾ നമ്മുടെ വെറ്റ്സേഫിന്റെ പെറ്റ് ബോഡി ഡിസിൻഫെക്റ്റന്റ് ആൻഡ് ഓഡർ കൺട്രോൾ സ്പ്രേ ആണ്. അപ്പോൾ വെറ്റ്സേഫിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഡോഗ്സിന് അല്ലെങ്കിൽ കാറ്റ്സിനൊക്കെ പുറത്തൊരു വാക്കിങ്ങിനൊക്കെ കൊണ്ടുവരുമ്പം അവരുടെ ശരീരത്തിൽ അണുക്കൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചില ഡോഗ്സിനും കാറ്റ്സിനൊക്കെ ചെറിയ രീതിയിലൊക്കെ സ്മെല്ല് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെറ്റ്സേഫിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് തന്നെ നമുക്കത് പ്രോപ്പറായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ വെറ്റ്സേഫിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആൽക്കഹോൾ ഫ്രീ ആണ്. അതുകൊണ്ട് നമുക്ക് ഡോഗ്സിനും കാറ്റ്സിനൊക്കെ യൂസ് ചെയ്യുമ്പം രോമം കൊഴിഞ്ഞുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ 2 മാസം മുതൽ പ്രായമുള്ള പപ്പീസിനും കിറ്റൻസിനൊക്കെ സേഫ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു സ്പ്രേയറോട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. അതുകൊണ്ട് യൂസേജ് വളരെ സിമ്പിളാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പെറ്റ്സിനെ വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ കാലിൻ്റെ അടിഭാഗം അഥവാ പൗസിലൊക്കെ ആയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് സെൻസിറ്റീവ് ഏരിയകളിൽ ആവാതെ ശ്രദ്ധിക്കാം. ഡെയിലി 2-3 തവണ അതേപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ വെറ്റ്സേഫിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരെന്തായാലും വാങ്ങി നോക്കുക, റിവ്യൂ അറിയിക്കട്ടോ. അപ്പോൾ ഗൈസ്, ഏതൊരു മീനെ ബ്രീഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പെയർ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ ബ്രീഡിംഗ് ടാങ്ക്. അപ്പോൾ നമ്മളിവിടെ ഓസ്കാറിനെ പെയർ ചെയ്യാനും ബ്രീഡ് ചെയ്യാനൊക്കെ എടുക്കുന്ന ടാങ്കിൻ്റെ ഒരു സൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ ഒരു 3 ഫീറ്റ് ലെങ്ത്തും ഒരു 2 ഫീറ്റ് വീഡ്ത്തും ഒരു 1.5 ഫീറ്റ് ഡെപ്ത്തും. അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ടാർപോണിൻ്റെ ടാങ്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ടാങ്ക് ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിനകത്തേക്ക് നമ്മൾ വെള്ളം പിടിച്ചു വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടി നമ്മളൊരു ഈവനിങ്ങിൽ ചെയ്താൽ മതി, ഒരു 5:30 ശേഷം ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നോർമൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കിണറിനുള്ള വെള്ളമാണ് ഇതിലേക്ക് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിറച്ചു കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു ടൈല് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ടൈലിൻ്റെ ഒരു അളവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു 15 സെൻറ്റിമീറ്റർ വിഡ്ത്തുമുള്ള ഒരു നോർമൽ ടൈലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ടൈലിൻ്റെ ഈ ഒരു റഫ് സൈഡ്, ഈ ഒരു ഭാഗമാണ് എടുക്കേണ്ടത്. അടിഭാഗം എടുക്കരുത്, ആ സ്മൂത്ത് സൈഡ് എടുക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഈ ഒരു റഫ് സൈഡ് നമ്മൾ ഈ ഒരു ടാങ്കിലേക്ക് ഒരു കോർണറിലായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഓസ്കാർ എപ്പോഴും ടെറിട്ടറീസ് ഉണ്ടാക്കുന്ന ഒരു മീനാണ്. അപ്പോൾ എല്ലാ കോർണറിൽ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവർ ഈ ഒരു കോർണർ ഭാഗത്തൊക്കെ ആയിട്ട് വന്നിട്ടാണ് എഗ്ഗിങ് പൊതുവേ ചെയ്യാറ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ടാങ്കിൽ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇതിനെ ഇങ്ങനെ തന്നെ വിടുകയാണ്. നാളെ ഇതേ ഒരു ടൈമിലായിരിക്കും നമ്മൾ നമ്മളെ ഓസ്കാറിനൊക്കെ ഇതിലേക്ക് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ നമ്മൾ എയറേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ആ ഒരു സെയിം നേരമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഓസ്കാറിനെ ഇതിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എയറേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക, നല്ലതാണ് ഓസ്കാറിന്. അപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് ചൂസ് ചെയ്ത ഓസ്കാറുകൾ. അപ്പോൾ ഈ 3 എണ്ണം എടുക്കാനുള്ള ഒരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഓസ്കാറിനെ ബ്രീഡിങ്ങിനായിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരിക്കലും ഒരു ഫാമും തന്നെ വാങ്ങരുത്. ഓരോ പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് പല പല ഫാമൊന്നായിട്ട് വാങ്ങാം. അപ്പം അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ ഇൻബ്രീഡിംഗ് എന്നുള്ളൊരു പ്രശ്നം വന്നിട്ടുള്ള ഈ ഒരു ഓസ്കാറിൻ്റെ ബേബീസിൻ്റെ ക്വാളിറ്റിയൊക്കെ മോശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പല പല ഫാമൊന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈൻസ് നിന്ന് ഈ ഒരു ഓസ്കാറിനെ കളക്ട് ചെയ്യുക. കളറേഷൻ നല്ല ഇമ്പ്രൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെമ്മീൻ തന്നെ ഫീഡ് ചെയ്യുക. ഇപ്പം നമ്മൾ ഓസ്കാർ പെല്ലറ്റ് എടുക്കുന്നത് കുറവാണ്. ചെമ്മീൻ തന്നെ ഫീഡ് ചെയ്ത് ഇപ്പോൾ പെല്ലറ്റിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റൊക്കെ പോയിട്ടുണ്ട്. രണ്ടാമത് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ചെമ്മീനും അതേപോലെ തന്നെ പെല്ലറ്റും ഫീഡ് ചെയ്യുക. ചെമ്മീൻ ഇല്ലാത്ത സമയത്ത് നമുക്ക് പെല്ലറ്റ് കൊടുക്കണം. അപ്പോൾ അത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഓരോ സംശയങ്ങളായിട്ട് ഓസ്കിലിഡ്സിനകത്തും അതേപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ വന്ന മെസ്സേജസൊക്കെയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഓസ്കാറിൻ്റെ ഏജും അതേപോലെ തന്നെ സൈസും ആണ്. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സും ബ്രീഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും നമ്മളിപ്പോൾ ഓസ്കാറിൻ്റെ സൈസ് നോക്കിയിട്ട് ഇതിൻ്റെ ഏജ് കമ്പയർ ചെയ്യരുത്. അതേപോലെ തന്നെ സൈസ് നോക്കിയിട്ട് ഒരിക്കലും ബ്രീഡിങ്ങിന് ഇടാനും പാടില്ല. എപ്പോഴും നമ്മൾ ഓസ്കാറിൻ്റെ ഏജിനായിരിക്കണം പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു 6 ഇഞ്ച് സൈസുള്ള ഓസ്കാറിന് ഒരു വർഷം ഏജ് ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ്ലി മെച്ചുവേർഡ് ആയിരിക്കും. നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് തന്നെ ബ്രീഡിങ്ങിലേക്ക് ഇറക്കി വിടാം. ചില കേസിൽ ഓസ്കാറിന് ചിലപ്പോൾ 8 ഇഞ്ച് സൈസ് ഉണ്ടാവും. പക്ഷേ അതിന് അതിനെ പ്രോപ്പർ
പ്രോപ്പറായിട്ടുള്ള ഒരു ഏജ് എത്തിയിട്ടുണ്ടാവില്ല. ഒരു 6 മാസം 7 മാസം കൊണ്ട് തന്നെ അവർ ഈ ഒരു പെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എഗ്ഗിങ് ഒക്കെ ചെയ്യണമെങ്കിൽ മിനിമം ഒരു വർഷത്തിന് ശേഷമായിരിക്കും അവർ എഗ്ഗിങ് പ്രോപ്പറായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. എപ്പോഴും ഓസ്കാറിൻ്റെ ഏജിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രം ബ്രീഡിങ്ങിന് ഇടുക. അപ്പോൾ ബ്രീഡിങ്ങിന് ഇടുന്നൊരു ഓസ്കാറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കണ്ടീഷനിങ്. അപ്പോൾ നമ്മളിപ്പോൾ എഗ്ഗിങ് കിട്ടുന്ന സമയത്ത് തന്നെ അതിനെ കണ്ടീഷനിങ് കൂടി ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഒരു ബ്രീഡിങ് സീസണിലാണെങ്കിൽ ഒരു 15 ദിവസം ഇടവിട്ടിട്ട് തന്നെ ഓസ്കാർ എഗ്ഗ് ചെയ്യും. നമ്മളൊരു അടുത്തൊരു കേസ് പറയുകയാണെങ്കിൽ നമുക്കൊരു 8 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് തന്നെ എഗ്ഗിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു എഗ്ഗിങ് കഴിഞ്ഞ് അടുത്ത എഗ്ഗിങ്ങിലേക്കുള്ള ഒരു ടൈം ഒരു 10 അല്ലെങ്കിൽ 15 ദിവസത്തേക്കുള്ള ഒരു ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ഓസ്കാറിനെ കണ്ടീഷൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ചെയ്യാന്ന് വെച്ചാൽ നല്ല പ്രോട്ടീനുള്ള ഫുഡ് കൊടുക്കുക, പ്രോപ്പർ വാട്ടർ ക്വാളിറ്റി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഓസ്കാറിനെ അടുത്ത എഗ്ഗിങ്ങിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള എഗ്ഗിങ് കാര്യങ്ങൾ കിട്ടും, ഓസ്കാറിൻ്റെ ആരോഗ്യം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കണ്ടീഷനിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ എല്ലാവരും ചെയ്യുക. അതേപോലെ ബ്രീഡിങ്ങിലേക്ക് ഓസ്കാറിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ മെയിൽസിന് എപ്പോഴും കുറച്ചുകൂടി സൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫീമെയിൽസിന് മെയിൽസിനെക്കാളും കുറച്ച് കുറവ് സൈസും കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തത് ഓസ്കാറിൻ്റെ ബ്രീഡിങ് അല്ലെങ്കിൽ പെയറിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓസ്കാറിൻ്റെ ജെൻഡർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഓസ്കാറിനെ പിടിച്ചിട്ട് ഒരു ക്ലോത്തിൽ വെച്ചിട്ടുണ്ട്, ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിടിച്ചത്. അപ്പോൾ ഓസ്കാറിൻ്റെ ഈ ഒരു ജെനേറ്റൽ പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മെയിൽ ഓസ്കാറാണ്. അപ്പോൾ മെയിൽ ഓസ്കാറിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ 2 ഹോള് കാണാം. ആ 2 ഹോളിൽ ആദ്യം കാണുന്നതാണ് അതിൻ്റെ മോഷനൊക്കെ പോകുന്ന ANS എന്ന് പറഞ്ഞ ഭാഗം, രണ്ടാമത് കാണുന്നതാണ് അതിൻ്റെ മെയിൽ ജെനേറ്റൽ ഓർഗൺ. അപ്പോൾ ഈ 2 ഹോൾസിൻ്റെയും ഡയാമീറ്റർ അഥവാ വലുപ്പം സെയിം സൈസിലായിരിക്കും ഉണ്ടാവുക. ഈ 2 വലുപ്പവും അപ്പോൾ 2 ഹോൾസും ഈക്വൽ ആയിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന മെയില്. അപ്പോൾ അടിപൊളിയൊരു മെയിലാണ്. ഇനി അടുത്തത് നമുക്ക് എഗ്ഗ് ചെയ്യാത്തൊരു ഫീമെയിലിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിരുന്നു ഞാൻ 3 ഓസ്കാറെടുത്തത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എഗ്ഗ് ചെയ്യാത്തൊരു ഫീമെയിലാണ്. അപ്പോൾ എഗ്ഗ് ചെയ്യാത്ത ഒരു ഫീമെയിലിൻ്റെ ഈ 2 ഹോൾസും സെപ്പറേറ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫീമെയിലിൻ്റെ ജനറേറ്റൽ ഓർഗൺ നോക്കുകയാണെങ്കിൽ ആദ്യം കാണുന്ന ഹോളാണ് അതിൻ്റെ ANS, ഈ മോഷനൊക്കെ പോകുന്നത്. രണ്ടാമത് കാണുന്നതാണ് അതിൻ്റെ ഫീമെയിൽ ജനറേറ്റൽ ഓർഗൺ അഥവാ എഗ്ഗ് ട്യൂബ് എന്ന് പറഞ്ഞ ഭാഗം. അപ്പോൾ ഈ രണ്ടാമത് കാണുന്ന എഗ് ട്യൂബ് ആയിരിക്കും ആദ്യം കാണുന്ന ഈ ഒരു ANS-നെക്കാട്ടും വലുപ്പം ഉണ്ടാവുക. അപ്പോൾ ഈ 2 ഹോൾസ് നോക്കുകയാണെങ്കിൽ ആദ്യം കാണുന്ന ഹോൾ ചെറുതും രണ്ടാമത് കാണുന്ന ഹോൾ വലുതായിരിക്കും ഫീമെയിലിന്. അപ്പോൾ ഇതാണ് എഗ്ഗ് ചെയ്യാത്തൊരു ഫീമെയില്. ഇനി അടുത്ത് നമുക്ക് നമ്മളെടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ എഗ്ഗിങ് ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് ബേബീസിനൊക്കെ സ്വന്തം കെയർ ചെയ്യുന്ന ഒരു അടിപൊളി ഫീമെയിലിനോട് കാണിച്ചു തരാം. അപ്പോൾ ഇവളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നല്ലൊരു എഗ്ഗിങ് ഒക്കെ തന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്ലോത്തിൽ പിടിക്കുക, ഡാമേജ് ഒന്നും ഇല്ലാണ്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു എഗ്ഗ് ചെയ്തൊരു ഫീമെയിൽ നോക്ക്, ഈ 2 ഭാഗവും ജോയിൻ്റ് ആയി പോവും. ഈ 2 ഹോൾസും ഒരു ജോയിൻ്റ് ആയ പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം കാണുന്ന ഹോൾ ചെറുതും രണ്ടാമത് കാണുന്ന ഹോൾ വലുതുമാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് എഗ്ഗ് ചെയ്തൊരു ഫീമെയിലിൻ്റെ ഒരു ജനറേറ്റൽ ഓർഗൺ ഉണ്ടാവുക. അപ്പോൾ ഒരു ക്ലോസ് വ്യൂ എല്ലാവരും നോക്കുക, ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ പൊതുവേ എല്ലാ കേസിലും ഇങ്ങനെയാണ് ഫീമെയിൽസ് എഗ്ഗ് ചെയ്താൽ ഇവൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, അങ്ങനെ ജോയിൻ്റ് ആയി പോവും. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, എഗ്ഗ് ചെയ്യുന്നതുകൊണ്ട് ഓവറായിട്ട് പ്രഷർ കാര്യങ്ങളൊക്കെ വരുമ്പം ആ ഒരു ട്യൂബ് വലുതായി പോകുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതേപോലെയാണ് എഗ്ഗ് ചെയ്തതും എഗ്ഗ് ചെയ്യാത്തതായിട്ടുള്ള ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ലൈൻസിലുള്ള 2 ഓസ്കാറിനെ സെലക്ട് ചെയ്യുക. ഇതേപോലെ ജെൻഡറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. മെയിൽസിന് എപ്പോഴും സൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫീമെയിലിന് സൈസ് കുറച്ച് കുറവിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നാച്ചുറൽ മെത്തേഡിലല്ല ഇതിനെ പെയർ ചെയ്യുന്നത്. നമ്മൾ മെയിലിനെ ഫീമെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെ ഇഷ്ടത്തിനുള്ള 2 ഓസ്കാറിനെ ഒരുമിച്ചിട്ടിട്ടാണ് പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സക്സസ് ആവട്ടോ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അറൗണ്ട് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ എന്തായാലും റിസൾട്ട് കിട്ടും. എനിക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു 4 ദിവസത്തിനുള്ളിലൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ വെള്ളം നിറച്ച ടാങ്കിലേക്ക് നമ്മൾ 2 പേരിനെ ഇതേപോലെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈവനിങ്ങിലാണ് റിലീസ് ചെയ്തത് കേട്ടോ. അപ്പം അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു ടൈം. ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിരിക്കും, ഫിഷിന് അധികം സ്ട്രെസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ നോക്കാം. അപ്പോൾ നമ്മൾ ഓസ്കാർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഫൈറ്റ് കാര്യങ്ങൾ ചെറിയ രീതിയിൽ എങ്ങനെയാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ ചെറിയ ഡാമേജസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, പക്ഷേ അധികമൊന്നും ഉണ്ടാവില്ല. അഥവാ ഓവറായിട്ട് ഫൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടുക, എന്നൊരു പുതിയ ഫീമെയിലിനോ അല്ലെങ്കിൽ മെയിലിനോ ചൂസ് ചെയ്തിട്ട് അവരെ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കുക. പുതിയ ഫൈറോയിഡിന് ഈ ഒരു അഗ്രഷൻ ഇഷ്യൂസ് കുറവാണ്, എന്നാലും കാണിക്കും. ഓസ്കാർ അല്ലേ, അപ്പോൾ എന്തായാലും ചെറിയ രീതിയിലൊരു ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു 1 മന്തിനുള്ളിൽ ബ്രീഡിംഗ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് പെയറിങ്. അതേപോലെ തന്നെ നമ്മൾ ഫീഡ് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പെല്ലറ്റ് മെല്ലെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ്സ് കാണിക്കട്ടോ. അപ്പോൾ എസ് ദ വീഡിയോ ഇഷ്ടം ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തില്ല. പിന്നെ എന്ത് ഡൗട്ട്സിൻ്റെ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു വെറ്റ്സേഫിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിവ്യൂ എന്തായാലും അയക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ഒരു പിന്നീട് കാണാം. അതായിരിക്കും, ബൈ.